ഹലോ ഫ്രണ്ട്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി പാർട്ട് 13 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്കാണ് 3.10 കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഈ ടോപ്പിക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു ടോപ്പിക്കാണ്. റെസിസ്റ്റേഴ്സിനെ നമുക്ക് പ്രധാനമായും രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഇതൊക്കെയാണ് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും. നമ്മൾ ഈ സീരീസ് കണക്ഷനെയും പാരലൽ കണക്ഷനെയും കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുകയാണ് ഈ ടോപ്പിക്കിൽ. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസ് ആൻഡ് പാരലൽ. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സീരീസ് കോമ്പിനേഷനെ കുറിച്ചാണ്. ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ റെസിസ്റ്റേഴ്സിനെ ഞാൻ സീരീസിൽ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. നോക്ക്, ഒരു ചങ്ങല പോലെ ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്, ശരിയല്ലേ? ഈ രീതിയിൽ കണക്ട് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് സീരീസ് കണക്ഷൻ. സോ എൻ്റെ ഇരിക്കുന്ന റെസിസ്റ്റേഴ്സിൻ്റെ പേരാണ് ആർ വൺ റെസിസ്റ്റേഴ്സ്, ആർ ടു റെസിസ്റ്റർ, അതുപോലെ ആർ ത്രീ റെസിസ്റ്റർ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് ഞാനൊരു ബാറ്ററിയുമായി അല്ലെങ്കിൽ ഒരു സെല്ലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. സെല്ലിൻ്റെ പൊട്ടൻഷ്യലാണ് വി എന്ന് പറയുന്നത്. സോ വി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സെല്ലാണ് ഇത്. ഇനി സീരീസ് കണക്ഷനിൽ നമ്മൾ ഇങ്ങനെ റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇവിടെയാണെങ്കിൽ നമുക്കൊരു സെല്ലുണ്ട്, സെല്ലിനൊരു പോസിറ്റീവ് ടെർമിനലുണ്ട്. സോ പോസിറ്റീവ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യലാണ് വി എന്ന് പറയുന്നത്, ശരിയല്ലേ? വി വോൾട്ടിൻ്റെ സെല്ലാണെങ്കിൽ പോസിറ്റീവ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യൽ വി ആയിരിക്കും, നെഗറ്റീവ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യൽ സീറോ വോൾട്ട് ആയിരിക്കും. ഇത് നമുക്കറിയാം, എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണ്. സോ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ഐ എന്ന കറണ്ട് ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. കറണ്ട് എന്ന് പറയുന്നത് ഒരു പുഴ പോലെ ഒഴുകിപ്പോകും, ശരിയല്ലേ? ആ കറണ്ട് ഇങ്ങനെ ഒഴുകി ഈ റെസിസ്റ്റേഴ്സിലൂടെ വരും. സോ കറണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് തടസ്സമൊക്കെ ഉണ്ട്. ആ തടസ്സത്തിനെയൊക്കെ നേരിട്ട് കറണ്ട് ഇങ്ങോട്ട് ഒഴുകിയെത്തും, അതേ കറണ്ട് തന്നെ ഇങ്ങോട്ട് പോകും, അതേ കറണ്ട് തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും, അത് അവസാനം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തിച്ചേരും. ശ്രദ്ധിക്കണം, ഏത് സർക്യൂട്ടിലായാലും സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും എത്ര കറണ്ടാണോ ഒഴുകുന്നത് അത്രയും കറണ്ട് തന്നെ നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേർന്നിരിക്കണം. സോ ഒരിക്കലും റെസിസ്റ്റേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ റെസിസ്റ്റേഴ്സിൽ കറണ്ട് നഷ്ടമുണ്ടാകുകയില്ല. പകരം നമുക്കറിയാം, റെസിസ്റ്റേഴ്സ് വോൾട്ടേജിനെ ഡ്രോപ്പ് ചെയ്യും, ശരിയല്ലേ? വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കുറയും, അത് ഹീറ്റ് എനർജി ആയിട്ടൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെ നമ്മൾ മുന്നെയുള്ള വീഡിയോയിൽ പഠിച്ചതാണ്. പക്ഷേ ആര് കുറയത്തില്ല? കറണ്ടിൻ്റെ വാല്യൂ കുറയത്തില്ല. കറണ്ടിൻ്റെ വാല്യൂ എല്ലായിടത്തും ഒരേ കണക്കായിരിക്കും. സോ സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണ്? കറണ്ടിൻ്റെ വാല്യൂ എല്ലായിടത്തും സെയിം തന്നെയാണ്. ഇനി നമുക്ക് വോൾട്ടേജിനെ കുറിച്ച് നോക്കാം. സോ നമുക്കറിയാം, പോസിറ്റീവ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യലാണ് വി എന്ന് പറയുന്നത്, നെഗറ്റീവ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യലാണ് സീറോ എന്ന് പറയുന്നത്. സോ ഈ വി വോൾട്ട് എവിടെ അപ്പിയർ ചെയ്യും? ഇവിടെ അപ്പിയർ ചെയ്യും, ശരിയല്ലേ? ഇതെല്ലാം ഒരൊറ്റ കണ്ടക്ടറാണ്. സോ ഇവിടെ വി വോൾട്ടാണ് പൊട്ടൻഷ്യലെങ്കിൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്, ശരിയല്ലേ? എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ കൊണ്ടുവരും. സോ ഇവിടം വരെ സെയിം പൊട്ടൻഷ്യലാണ്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? വി. ഇനി ഇവിടുത്തെയാണെങ്കിലോ, ഇവിടെ എല്ലാം സീറോ പൊട്ടൻഷ്യലാണ്, ശരിയല്ലേ? ഇവിടം വരെ എത്ര പൊട്ടൻഷ്യൽ ഉണ്ട്? സീറോ പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഇത്രയും ഭാഗത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എത്രേ? വി മൈനസ് സീറോ. സോ വി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. കാര്യം മനസ്സിലായോ? ഈ മൂന്ന് റെസിസ്റ്റേഴ്സിൻ്റെയും ടെർമിനലാണിത്. ഇത് ഒരറ്റമാണ്, ഇത് അവയുടെ മറ്റേ അറ്റമാണ്. ഈ രണ്ട് അറ്റങ്ങളിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? വി വോൾട്ടാണ്. അങ്ങനെയെങ്കിൽ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ ഒരു റെസിസ്റ്ററിൻ്റെ ടെർമിനൽ ഉണ്ടാകുന്നത്, അത്രയും പൊട്ടൻഷ്യലിനെ ആര് നശിപ്പിക്കും? റെസിസ്റ്റേഴ്സ് നശിപ്പിക്കും. സോ റെസിസ്റ്റേഴ്സിൻ്റെ, ഇതൊരു റെസിസ്റ്ററാണ്, ആ റെസിസ്റ്ററിൻ്റെ ഇത് രണ്ട് ടെർമിനലാണ്. ഈ രണ്ട് ടെർമിനലിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് 5 ഇത് 0 ആണെങ്കിൽ ഈ റെസിസ്റ്റർ എത്ര വോൾട്ട് നശിപ്പിക്കും? 5 വോൾട്ട് നശിപ്പിക്കും. അതുമല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എത്ര വോൾട്ടേജാണോ നമ്മൾ കൊടുക്കുന്നത് അത്രയും വോൾട്ടേജിനെ ആര് നശിപ്പിക്കും? ഈ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് എല്ലാം കൂടെ നശിപ്പിക്കും. നമ്മൾ എത്ര വോൾട്ടാണ് കൊടുത്തത്? വി വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഈ വി വോൾട്ടിനെയും നശിപ്പിക്കും, ശരിയല്ലേ? ഇനി നമുക്കറിയാം, ഐ എന്ന കറണ്ട് ആർ എന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആർ എന്ന റെസിസ്റ്റർ വി എന്ന വോൾട്ടേജിനെ നശിപ്പിക്കും, ശരിയല്ലേ? സോ ഐ എന്ന കറണ്ട് ആർ എന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ ആർ എന്ന റെസിസ്റ്റർ വി എന്ന വോൾട്ടേജിനെ നശിപ്പിക്കും. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? നഷ്ടപ്പെടുത്തിയ വോൾട്ടേജ് വി, വോൾട്ടേജ് ഡ്രോപ്പ്
which is equal to I into R ആണ് ഓംസ് ലോ. ഓർക്കുന്നുണ്ടല്ലോ. സോ ഓംസ് ലോ എന്താണ് പറയുന്നത്? I എന്ന കറണ്ട് ആർ എന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആർ എന്ന റെസിസ്റ്റർ വി എന്ന വോൾട്ടേജിനെ നശിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ കടന്നുപോയ കറണ്ട് എത്രയാണ്? I. ഇവിടുത്തെ ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? നശിപ്പിച്ച വോൾട്ടേജിനെ നമുക്ക് വി വൺ എന്ന് പറയാം. സോ വി വൺ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ. ഐ എത്രയാണ്? ഐ തന്നെയാണ്. ആർ എത്രയാണ്? ആർ വൺ ആണ്. ശരിയല്ലേ? സോ ഇവിടെ നഷ്ടപ്പെടുത്തിയ വോൾട്ടേജ് എത്രയാണ്? വി വൺ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ആർ വൺ. അങ്ങനെയെങ്കിൽ ഇവ നഷ്ടപ്പെടുത്തിയ വോൾട്ടേജോ? നമുക്ക് ഇവ നഷ്ടപ്പെടുത്തിയ വോൾട്ടേജിനെ വി ടു എന്ന് വിളിക്കാം. സോ വി ടു വിച്ച് ഈസ് ഈക്വൽ ടു അതിലൂടെ കടന്നുപോയ കറണ്ട് എത്രയാണ്? ഐ ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? ആർ ടു. ഇനിയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പാണ്, നഷ്ടപ്പെടുത്തിയ വോൾട്ടേജാണ് വി ത്രീ, വിച്ച് ഈസ് ഈക്വൽ ടു ഐ ആർ ത്രീ. സോ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. ശരിയല്ലേ? നമ്മൾ കൊടുത്ത വോൾട്ടേജ് എത്രയാണ്? വി വോൾട്ടേജാണ് കൊടുത്തത്. സോ വി വോൾട്ടേജിനെ ഈ മൂന്ന് റെസിസ്റ്റൻസും കൂടെ നശിപ്പിച്ച് കളഞ്ഞു. ശരിയല്ലേ? സോ നമുക്ക് പറയാം കൊടുത്തത് വി ആണ്, നശിപ്പിച്ചത് വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ ആണ്. ഇനി നമുക്ക് വി വണ്ടെ വാല്യൂ അറിയാമല്ലോ. വി വൺ എത്രയാണ്? ഐ ആർ വൺ ആണ്. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ്, ഇനി വി ടു എത്രയാണ്? അത് ഐ ആർ ടു ആണ്. ശരിയല്ലേ? പ്ലസ് ഇനി വി ത്രീ എത്രയാണ്? ഐ ആർ ത്രീ ആണ്. സോ ഐ ആർ ത്രീ. സോ നമുക്ക് വളരെ എളുപ്പത്തിലൊരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞു. ഈ റിലേഷൻ മനസ്സിലായോ? ഇനി നോക്ക്, ഈ റെസിസ്റ്റൻസിന് എല്ലാം കൂടി നമുക്ക് ഒരൊറ്റ റെസിസ്റ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യാമെങ്കിൽ വളരെ എളുപ്പമായി സർക്യൂട്ട്. ശരിയല്ലേ? സർക്യൂട്ട് വളരെ സിമ്പിളായിട്ട് മാറും. സോ ഇത്രയും മൂന്ന് റെസിസ്റ്റൻസിന് പകരം ഒരു ഒറ്റ റെസിസ്റ്റർ മതിയെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, ആ റെസിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഇക്വലൻ്റ് റെസിസ്റ്റർ. സോ ഞാനിവിടെ ഈ മൂന്ന് റെസിസ്റ്റൻസിനും പകരം ഒരു ഒറ്റ റെസിസ്റ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ റെസിസ്റ്ററാണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആർ, അല്ലെങ്കിൽ ആർ ഇക്വലൻ്റ്. കാര്യം മനസ്സിലായോ? സോ ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് സെയിം വോൾട്ടേജ് ആണ്, കടന്നു പോകുന്ന കറണ്ട് ഐ തന്നെയാണ്. കാരണം ഇക്വലൻ്റ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റെസിസ്റ്റേഴ്സിന് പകരം പറയുന്ന ഒരു ഒറ്റ റെസിസ്റ്ററാണ്. സോ ഈ റെസിസ്റ്ററും സെയിം കറണ്ടിനെ തന്നെ വലിച്ചെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ഐ എന്ന കറണ്ട് ആർ എന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ ആർ എന്ന റെസിസ്റ്റർ വി എന്ന വോൾട്ടേജിനെ നശിപ്പിക്കും. നമ്മൾ കൊടുത്തത് എത്ര വോൾട്ടേജാണ്? വി എന്ന വോൾട്ടേജാണ്. സോ അവിടെ ഒറ്റ റെസിസ്റ്ററേ ഉള്ളൂ, അതുകൊണ്ട് ഈ റെസിസ്റ്റർ എത്ര വോൾട്ട് നശിപ്പിക്കും? കൊടുത്ത അത്രയും വോൾട്ടേജ് നശിപ്പിക്കും. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു കടന്നുപോയ കറണ്ട് ഐ ആണ്, അതുപോലെ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആർ ഇക്വലൻ്റ് ആണ്. സോ വി ഇക്വേഷൻ എന്താണ്? വി വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ ഇക്വലൻ്റ്. സോ നമുക്ക് വിയെ റീപ്ലേസ് ചെയ്യാം. വിക്ക് പകരം പറയാം ഐ ഇൻ ടു ആർ ഇക്വലൻ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു പ്ലസ് ഐ ആർ ത്രീ. ഇവിടെ നമുക്ക് ഈ ഐ എല്ലാം കോമൺ എടുക്കാം, എന്നിട്ട് ക്യാൻസൽ ആയി കളയാം. സോ ഐയും ഐയും ക്യാൻസലായിപ്പോയി. അപ്പോൾ നമുക്ക് ആരെ വാല്യൂ കിട്ടും? ആർ ഇക്വലൻ്റെ വാല്യൂ കിട്ടും, ഇക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. എത്രയാണ്? ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. നോക്ക്, സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? തന്നിരിക്കുന്ന റെസിസ്റ്റൻസിനെ എല്ലാം അരിത്തമാറ്റിക്കലി ആഡ് ചെയ്താൽ മതിയാവും. സോ അപ്പോൾ നമുക്ക് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കിട്ടും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്, ഇതിൽ ഏത് റെസിസ്റ്ററാണ് കൂടുതൽ പൊട്ടൻഷ്യലിനെ നശിപ്പിക്കുന്നത്? സോ ഏത് റെസിസ്റ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് കൂടുതൽ? എങ്ങനെ പറയും? നമുക്കറിയാം മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഇതിൽ ഏത് റെസിസ്റ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് കൂടുതൽ എന്നറിയാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ വേണം. ശരിയല്ലേ? പൊട്ടൻഷ്യൽ ഡ്രോപ്പിൻ്റെ ഇക്വേഷനാണ് വി വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ. സോ നമുക്കറിയാം സീരീസ് കണക്ഷനിൽ ആര് കോൺസ്റ്റൻ്റ് ആണ്? ഐയിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? എല്ലാ റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് പറയാം ഐ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ആർ. ഏത് റെസിസ്റ്ററിൻ്റെയാണോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വലുത്, ഇതിൽ ഏത് റെസിസ്റ്ററിൻ്റെയാണോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വലുത്, അവൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അവൻ കൂടുതൽ പൊട്ടൻഷ്യലിനെ നശിപ്പിച്ച് കളയും. കാര്യം മനസ്സിലായോ? സോ സീരീസ് കണക്ഷനിൽ ഏത് റെസിസ്റ്ററിൻ്റെയാണോ റെസിസ്റ്റൻസ് കൂടുതൽ, അവൻ കൂടുതൽ ആരെ നശിപ്പിക്കും? പൊട്ടൻഷ്യലിൽ നശിപ്പിക്കും. ഇനി അതുപോലെ എല്ലാ റെസിസ്റ്ററിലെയും ആരുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും? കറണ്ടിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലായോ? സീരീസ് കോമ്പിനേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കോൺസെപ്റ്റും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷനെ പറ്റി പഠിക്കാം.
പാരലൽ കോമ്പിനേഷൻ. ഇവിടെയും എൻ്റെ കയ്യിൽ മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട്, ആർ വൺ, ആർ ടു, അതുപോലെ ആർ ത്രീ. ഈ മൂന്ന് റെസിസ്റ്റേഴ്സിനെയും ഞാൻ പാരലായിട്ട് ഒരു വി വോൾട്ടേജ് ബാറ്ററിയുമായി കണ്ടിട്ടുണ്ട്. നോക്ക്, ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണിത്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യലാണ് വി, നെഗറ്റീവ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യലാണ് സീറോ. നമുക്കറിയാം ഇതിൽ ഒറ്റ കണ്ടക്ടറാണ്, കണ്ടക്ടറിന് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം ഒരേ വോൾട്ടേജ് ആയിരിക്കും, ശരിയല്ലേ? ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? വി ആണെങ്കിൽ ആ സെയിം വോൾട്ടേജ് തന്നെ ഇവിടെ അപ്പിയർ ചെയ്യും, ആ സെയിം വോൾട്ടേജ് തന്നെ ഇവിടെ വരും. സോ ഇവിടുത്തെ വോൾട്ടേജ് വി തന്നെയാണ്, ഇവിടുത്തെ വോൾട്ടേജ് വി തന്നെയാണ്, ഇവിടുത്തെ വോൾട്ടേജ് വി തന്നെയാണ്, ശരിയാണോ? സോ എല്ലാം ഒരൊറ്റ കണ്ടക്ടറാണ്, സോ ഇവിടെ എല്ലാം സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. അതുപോലെ നോക്ക്, ഇതും എന്താണ്, സെയിം കണ്ടക്ടേഴ്സ് ആണ്, അതുകൊണ്ട് ഇവിടുള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? സെയിം ആയിരിക്കും, സീറോ സീറോ സീറോ. കാര്യം മനസ്സിലായോ? കണ്ടക്ടറിന് അല്ലെങ്കിൽ ഈ വയറിന് റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എത്ര പൊട്ടൻഷ്യലാണോ അത്രയും പൊട്ടൻഷ്യലിനെയും ഈ വയർ കണ്ടക്ട് ചെയ്യും. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? സീറോ സീറോ സീറോ. അതുപോലെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? വി വി വി. അങ്ങനെയെങ്കിൽ നോക്ക്, ഇവിടെ ഓരോ റെസിസ്റ്ററിൻ്റെയും ടെർമിനൽസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? വി തന്നെയാണ്, വി മൈനസ് സീറോ വി തന്നെയാണ്, വി മൈനസ് സീറോ വി തന്നെയാണ്, വി മൈനസ് സീറോ വി തന്നെയാണ്. അതായത് എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം തന്നെയാണ്. നമ്മൾ എത്ര വോൾട്ടേജാണോ കൊടുത്തത് അത്രയും വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിൻ്റെയും ടെർമിനൽസിൽ അപ്പിയർ ചെയ്യും. കാര്യം മനസ്സിലായോ? സോ പാരലൽ കോമ്പിനേഷനിൽ ആര് കോൺസ്റ്റൻ്റ് ആണ്? പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ, വോൾട്ടേജിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമുക്ക് കറണ്ടിനെ പറ്റി നോക്കാം. നമുക്കറിയാം കറണ്ട് കടന്നു പോകുന്ന എവിടുന്നാണ്? സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിലാണ്. കറണ്ട് ഒരു പുഴ പോലെ കടന്നു വരികയാണ്, അത് ഒഴുകി ഒഴുകി വരികയാണ്, ശരിയല്ലേ? അത് ഒഴുകി 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 ഇവിടം വരെ എത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും പുഴ എന്ത് ചെയ്ത്? മൂന്നായി മുറിഞ്ഞു മാറും. നോക്ക്, ഇവിടെ പുഴ ഐ വൺ ആയിട്ട് മാറി, ഇവിടുന്ന് കറണ്ട് ഐ ടു ആയിട്ട് മാറി, അതുപോലെ ഇവിടുത്തെ കറണ്ട് ഐ ത്രീ ആയിട്ട് മാറി. ഈ ഐ വൺ ഇങ്ങനെ ഒഴുകി ഇതിലൂടെ പോയി, ഐ വൺ എവിടത്തെ ചേരും? ഐ വൺ ഇവിടത്തെ ചേരും, ഐ ടു ഇങ്ങനെ ഒഴുകി ഇവിടത്തെ ചേരും, ഐ ത്രീ ഇങ്ങനെ ഒഴുകി ഇവിടത്തെ ചേരും. സോ ഇവിടെ കറണ്ട് മുറിഞ്ഞു മാറാൻ കാരണം എന്താണ്? ഇവിടുത്തെ സർക്യൂട്ട് ഇങ്ങനെ മൂന്നായിട്ട് മുറിഞ്ഞു മാറിയതാണ്. സോ കറണ്ട് എന്ന് പറയുന്നത് ഒരു പുഴ പോലെ ഒഴുകുകയാണ്, ഇവിടെ എത്തിയപ്പോഴത്തേക്കും കറണ്ട് മൂന്നായി പിരിഞ്ഞു. ഇനി ഇവിടെയാണെങ്കിലോ ഈ മൂന്ന് കറണ്ടും ഒന്ന് ചേർന്ന് നമ്മുടെ പഴയ കറണ്ടായിട്ട് മാറും. സോ ഈ ഐ ആണ് ഐ വണ്ണും ഐ ടുവും ഐ ത്രീ ആയിട്ട് മുറിഞ്ഞു മാറിയത്. അവ കൂടിച്ചേരുമ്പോൾ നമുക്ക് ആരെ കിട്ടും? പഴയ ഐൻ്റെ വാല്യൂ തന്നെ കിട്ടും. സോ ഐ എന്ത് ചെയ്യും? തിരിച്ച് സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തിച്ചേരും. സോ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും എന്തുമാത്രം കറണ്ടാണോ ഇറങ്ങിപ്പോയത് അത്രയും കറണ്ട് നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരും. പക്ഷേ ഓരോ റെസിസ്റ്റൻസിലൂടെയും കടന്നുപോയ കറണ്ട് സെയിം ആണോ? അല്ല, കറണ്ടിൻ്റെ വാല്യൂ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ആര് സെയിം ആയിരുന്നു? വോൾട്ടേജ് സെയിം ആയിരുന്നു. അപ്പോൾ നമുക്ക് പറയാം കടന്നുപോയ കറണ്ട് ഐ ആയിരുന്നു. ഐ എത്രയായിട്ട് മുറിഞ്ഞു? ഐ വൺ ആയിട്ട് മുറിഞ്ഞു, പ്ലസ് ഐ ടു ആയിട്ട് മുറിഞ്ഞു, പ്ലസ് ഐ ത്രീ ആയിട്ട് മുറിഞ്ഞു. ഇത് മൂന്നും കൂടിച്ചേരുമ്പോൾ നമുക്ക് പഴയ ഐ കിട്ടും, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെയും ഓംസ് ലോ അപ്ലൈ ചെയ്യാം. ഐ വൺ എന്ന കറണ്ട് ആർ വൺ എന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ അത് എത്ര വോൾട്ട് നശിപ്പിക്കും? ഈ റെസിസ്റ്റൻസിൻ്റെ ടെർമിനൽസിൽ എത്ര വോൾട്ടാണ് വന്നത്? വി വോൾട്ടാണ് വന്നത്. സോ അത്രയും വോൾട്ടേജ് നശിപ്പിക്കും. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു ഐ വൺ, കടന്നുപോയ കറണ്ട് ഐ വൺ ആണ്, ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് ആർ വൺ ആണ്. അതുപോലെ ഇവിടുത്തെ വോൾട്ടേജ്, വോൾട്ടേജ് ഡ്രോപ്പ് വി തന്നെയാണ്, ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഐ ടു ആർ ടു. ഇനി ഇവിടുത്തെ ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പും വി തന്നെയാണ്. വി വിച്ച് ഈസ് ഈക്വൽ ടു കടന്നുപോയ കറണ്ട് എത്രയാണ്? ഐ ത്രീ. അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? ആർ ത്രീ. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു ഐ ത്രീ ആർ ത്രീ. അങ്ങനെയെങ്കിൽ നമുക്ക് ഐ വണ്ണിന് പകരം പറയാം ഐ വൺ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ ആർ വൺ ഇവിടെ കൊണ്ടുവരാം, വി ഡിവൈഡ് ബൈ ആർ വൺ. അതുപോലെ ഐ ടു വിച്ച് ഈസ് ഈക്വൽ ടു ഐ ടു വിച്ച് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ ടു. അതേപോലെ ഐ ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ ആർ ത്രീ ഇവിടെ വരുമ്പോൾ, വി ഡിവൈഡ് ബൈ ആർ ത്രീ. സോ കടന്നുപോയ കറണ്ട് ഐ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഐ വൺ. അതിന് പോലെ എന്ത് പറയാം? വി ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ഐ ടുന് പകരം വി ഡിവൈഡ് ബൈ ആർ ടു പ്ലസ് ഐ ത്രീക്ക് പകരം വി ഡിവൈഡ് ബൈ ആർ ത്രീ.
ഇനിയാണെങ്കിൽ നോക്ക്, ഇത്രയും റെസിസ്റ്റേഴ്സിന് പകരം നമുക്ക് ഒരു ഒറ്റ റെസിസ്റ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യാം എങ്കിൽ ആ റെസിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഈക്വലന്റ് റെസിസ്റ്റർ. സോ നമുക്ക് സർക്യൂട്ട് റീഡ്രോ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മളുടെ ഈക്വലന്റ് റെസിസ്റ്റർ, ആർ ഈക്വലന്റ്, സെയിം സർക്യൂട്ടാണ്. ഇതാണ് നമ്മളുടെ സെല്ല് വി. കാര്യം മനസ്സിലായോ? സോ സെല്ല് വി വോൾട്ട് തന്നെയാണ്, അവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ തന്നെയാണ്. പക്ഷേ മുറിഞ്ഞു പറയാനായിട്ട് വേറെ പാത്ത് ഒന്നും തന്നെയില്ല, അതുകൊണ്ട് ഐ കറണ്ട് തന്നെ ഇതിലൂടെ കടന്നു പോകും. സോ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പാണ് വി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം വോൾട്ടേജ് ഡ്രോപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു കടന്നുപോയ കറണ്ട് ഇൻ ടു ഈക്വലന്റ് റെസിസ്റ്റൻസ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഐ വിച്ച് ഈസ് ഈക്വൽ ടു ആകെ കറണ്ടിന് പകരം പറയാം ഈ ഈക്വൽ റെസിസ്റ്റൻസ് ഇവിടെ വരുമ്പോൾ വി ഡിവൈഡ് ബൈ ആർ ഈക്വൽ എന്ന് വരും. ശരിയല്ലേ? ഐക്ക് പകരം പറയാം ഐക്ക് പകരം വി ഡിവൈഡ് ബൈ ആർ ഈക്വലന്റ് വിച്ച് ഇസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് വി ഡിവൈഡ് ബൈ ആർ ടു പ്ലസ് വി ഡിവൈഡ് ബൈ ആർ ത്രീ. ഇവിടെ നമുക്ക് വി എല്ലാം കോമൺ എടുക്കാം. ഈ വിയും വിയും തീയും ക്യാൻസൽ ആകും. സോ നമുക്ക് കിട്ടും 1 ÷ R=, which is equal to 1 ÷ R1 plus 1 ÷ R2 plus 1 ÷ R3. So നമുക്ക് എന്ത് കിട്ടി? പാരലൽ കണക്ഷനിലെ ഇക്വാലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞു. ശരിയല്ലേ? ഇക്വേഷൻ എന്താണ്? 1 ÷ R=, which is equal to 1 ÷ R1 plus 1 ÷ R2 plus 1 ÷ R3. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്, ഇതിൽ ഏത് സർക്യൂട്ടിലൂടെയാണ്, ഇതിൽ ഏത് റെസിസ്റ്ററിലൂടെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഏത് റെസിസ്റ്ററിലൂടെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? സോ നമുക്കറിയാം കറണ്ട് ഫ്ലോ വിച്ച് ഈസ് ഈക്വൽ ടു ഐ വിച്ച് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ ആണ്. ഇവിടുത്തെ ആര് കോൺസ്റ്റൻ്റ് ആണ്, വിയിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് പറയാം ഐ വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. സോ ഏത് റെസിസ്റ്റൻസിൻ്റെ ആണോ വാല്യൂ കുറവ്, ഏത് റെസിസ്റ്റൻസിൻ്റെ ആണോ വാല്യൂ കുറവ്, ആ റെസിസ്റ്ററിലൂടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. കാര്യം മനസ്സിലായോ? ഏത് റെസിസ്റ്റൻസിൻ്റെ ആണോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറവ്, അതിലൂടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി മറ്റൊരു കോൺസെപ്റ്റാണ്, നമ്മുടെ കയ്യിൽ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1, R2, R3. ഈ 3 റെസിസ്റ്റേഴ്സും കൂടി ചേർന്ന് ഉണ്ടാക്കുവാൻ കഴിയുന്ന മാക്സിമം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, മാക്സിമം ഈക്വലന്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ അവയെ സീരീസ് രീതിയിൽ കണ്ട് ചെയ്യണം. സോ സീരീസ് രീതിയിലെ ഈക്വലന്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഇനി ഈ 3 റെസിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ഏറ്റവും മിനിമം റെസിസ്റ്റൻസ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ, ഈക്വലന്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവയെ ഇതുപോലെ പാരലൽ രീതിയിൽ കണക്ട് ചെയ്യണം. സോ റെസിസ്റ്റേഴ്സിനെ നമ്മൾ സീരീസ് രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. പാരലൽ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലന്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. സോ ഇത്രയും കോൺസെപ്റ്റ് എല്ലാം മനസ്സിലായോ? നമ്മൾ റെസിസ്റ്റേഴ്സ് പ്രധാനമായും 4 വീഡിയോസ് ആയിട്ടാണ് പഠിക്കുന്നത്. അതിൽ ഏറ്റവും ബേസിക് കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.